അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, സേവിങ്സ് അക്കൗണ്ട് ഉള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് ഉടമകൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷനുകളിലേക്ക് കടക്കുന്നതിന് മുൻപായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI ആപ്പുകളാണ് പണമിടപാടുകൾക്ക് ഉപയോഗിക്കുന്നത്. എന്നതിനാൽ അക്കൗണ്ട് ബാലൻസ് പലപ്പോഴും കൂടുതലായും പണം ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് എന്നതിനാൽ അക്കൗണ്ട് ബാലൻസ് പലപ്പോഴും ഓർക്കാറില്ല. പല ബാങ്കുകളിലും ബാലൻസ് കുറഞ്ഞാൽ ഉപഭോക്താക്കളിൽ നിന്നും പിഴ ഈടാക്കാറുണ്ട്. അതിനാൽ സേവിങ്സ് അക്കൗണ്ട് ഉള്ള ആളുകൾ മിനിമം ബാലൻസിനെ കുറിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബാലൻസ് കുറവുണ്ടെങ്കിൽ ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാങ്കുകൾക്ക് പിഴ നൽകേണ്ടതില്ല. ഇക്കാലത്ത് ആളുകൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉള്ളതിനാൽ മിനിമം ബാലൻസ് നിലനിർത്തുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. ഈ സന്ദർഭത്തിൽ RBI ബാങ്കുകൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. അറിയിപ്പ്: ഈ തീയതി മുതൽ ഒരു മാസത്തിനുള്ളിൽ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന് SMS വഴി, ഇമെയിൽ വഴി, കത്ത് അല്ലെങ്കിൽ മറ്റ് മോഡുകൾ വഴി ഉപഭോക്താവിനെ അറിയിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, മിനിമം ബാലൻസ് ന്യായമായ ഒരു കാല അളവിനുള്ളിൽ പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിൽ, അതായത് അറിയിപ്പ് നൽകിയിട്ടും ബാലൻസ് കുറവാണെങ്കിൽ പിഴ ചാർജുകൾ ഈടാക്കുന്നതാണ്. അടുത്തത്, ബാങ്കിന്റെ ബോർഡ് പിഴ ഈടാക്കുന്ന സമയത്തിന് അംഗീകാരം നൽകണം. പിഴയുടെ ചാർജുകൾ കുറവിന്റെ പരിധിക്ക് നേരിട്ട് ആനുപാതികമായിരിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബാലൻസ് ആവശ്യമായ മിനിമം ബാലൻസും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒരു നിശ്ചിത ശതമാനത്തിന്റേത് ആയിരിക്കണം ചാർജുകൾ. വീണ്ടെടുക്കുന്നതിന് അനുയോജ്യമായ ബാങ്കിന് തീരുമാനിക്കാം പിഴകൾ ചാർജുകൾ ന്യായമായ സേവനങ്ങൾ നൽകിയതിന് ഒരു ബാങ്ക് വഹിക്കുന്ന ശരാശരി ചെലവുമായിരിക്കും. മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന് ചാർജുകൾ ചുമത്തി സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസ് നെഗറ്റീവ് ബാലൻസ് ആയി മാറുന്നില്ല എന്ന് ഉറപ്പാക്കണം. എന്നിങ്ങനെയാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ അറിയിപ്പിൽ പറയുന്നത്, നിങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കാത്ത ബാങ്കുകൾ ആവശ്യപ്പെട്ടിട്ടും KYC അപ്ഡേറ്റ് ചെയ്യാത്തതുമായ ബാങ്ക് അക്കൗണ്ടുകൾ ബാങ്കുകൾ ക്ലോസ് ചെയ്യുന്നതിന് തുടക്കമായിരിക്കുകയാണ്. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ June 1 ക്ലോസ് ചെയ്യണമെന്ന് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാലൻസ് ഇല്ലാത്ത KYC നടപടികൾ പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളാണ് ക്ലോസ് ചെയ്യുക. ഈ അക്കൗണ്ടുകൾ ഭാവിയിൽ വേണമെങ്കിൽ ആഗ്രഹിക്കുന്നവർ May 31 KYC നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ടുകൾ ആക്റ്റീവാക്കണം എന്നും ബാങ്കിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. April 30 വരെയുള്ള 3 മാസത്തെ കാല അളവിനുള്ളിൽ ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കുവാൻ പോകുന്നത് എന്നും അറിയിച്ചു.